നമസ്കാരം ബി ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ തനത് കലാ കരകൗശല വൈദഗ്ധ്യങ്ങളുടെ ആസ്വാദനത്തെയും വിപണനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന ടൂറിസം വകുപ്പ് ആവിഷ്കരിച്ചു നടപ്പിലാക്കിയ പദ്ധതിയാണ് കോവളം വെള്ളാറിലെ കലാ കരകൗശല ഗ്രാമം. ഈ കലാ കരകൗശല ഗ്രാമം ഇനി മുതൽ ആർക്കും സുരക്ഷിതമായി സന്ദർശിക്കാവുന്ന ലോകത്തിലെ ആദ്യത്തെ കോവിഡ് ഓഡിറ്റഡ് പൊതുവിടമാകാൻ ഒരുങ്ങുകയാണ്. ഇതിനുള്ള പദ്ധതി ഇന്ന് വൈകുന്നേരം 6 ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പസ് ആകെ കോവിഡ് ഓഡിറ്റ് നടത്തി കോവിഡ് മുക്തമാണെന്ന് ഉറപ്പാക്കി സുരക്ഷാ ക്രമീകരണങ്ങളോടെ സന്ദർശകരെ വരവേൽക്കാൻ ക്രാഫ്റ്റ് വില്ലേജിനെ സജ്ജമാക്കുന്നതാണ് പദ്ധതി. സന്ദർശകർക്ക് ബാധകമാകുന്ന നിബന്ധനകളും ഇതിന്റെ ഭാഗമായി നിശ്ചയിക്കും. ക്രാഫ്റ്റ് വില്ലേജ് ജീവനക്കാർക്കും നിബന്ധനകൾ നടപ്പാക്കും. ടൂറിസം, കലാമേഖലകൾ എന്നിവിടങ്ങളിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കാനും അവയ്ക്ക് പരിഹാരങ്ങൾ തേടാനും ആ മേഖലകൾക്ക് പുത്തൻ ഉണർവേകാനുമായി ഇത്തരം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യാനുള്ള ആലോചനകളും ഇതിന്റെ ഭാഗമായി നടക്കും. ടൂറിസം രംഗത്തിന് ബാധകമായതും പൊതുവിലുള്ളതുമായ സർക്കാരിന്റെ അതതു സമയത്തെ കോവിഡ് പ്രോട്ടോക്കോളുകൾ അനുസരിച്ചാണ് ഓഡിറ്റിംഗും സുരക്ഷാ ക്രമീകരണങ്ങളും നടപ്പാക്കുന്നത്. 2 വർഷത്തോളമായി ലോകമാകെ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് ഏറ്റവും ഭീകരമായി ബാധിച്ച ഒരു മേഖലയാണ് ടൂറിസം മേഖല. ആ മേഖലയിലേക്ക് ആളുകളെ തിരിച്ചെത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോവിഡ് ഓഡിറ്റഡ് ടൂറിസം കേന്ദ്രം എന്ന പ്രൊജക്റ്റിലേക്ക് പോകുന്നത്. കാരണം ആളുകൾക്ക് വളരെ സേഫായി വരാൻ പറ്റുന്ന ടൂറിസം ഡെസ്റ്റിനേഷനാണ് കേരളത്തിലുള്ളത് എന്നാണ് നമ്മൾ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റ് ടൂറിസം കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അതിനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം കേരള ഗവൺമെൻറ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കൃത്യമായ പ്രോട്ടോക്കോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ക്യാമ്പസിനകത്തുള്ള സവിശേഷ സാഹചര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി അതിനുവേണ്ടി നമ്മളൊരു പാനൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അനൂപ് ഡോക്ടർ, കോഴിക്കോടുകാരനായ അനൂപ് ഡോക്ടർ, ഇപ്പോൾ വന്ന സമയത്തൊക്കെ നമുക്ക് സുപരിചിതനായ പേരാണ് അദ്ദേഹവും. സന്തോഷ് ഡോക്ടർ, അതേപോലെ തന്നെ ഈ മേഖലയിൽ വളരെ സജീവമായി ഇടപെടുന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ അജിത് ഡോക്ടർ, കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തും കൂടെ ഇടപെടുന്ന വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ മാറ്റർ ലാബ്, ഉരാളുങ്കലിൻ്റെ മാറ്റർ ലാബിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഫ്രെഡി സാറും കൂടെ ചേർന്ന ഒരു പാനലാണ് ഈ സ്ഥാപനം സന്ദർശിച്ച് ഇതിനകത്ത് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഒരു പ്രപ്പോസൽ സമർപ്പിച്ചത്. ആ മാറ്റങ്ങളൊക്കെ വരുത്തി വളരെ കൃത്യമായി കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്നാണ് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ നിർദ്ദേശിക്കുന്ന എല്ലാ മാറ്റങ്ങളും ഈ ക്യാമ്പസിനകത്ത് വരുത്തി അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നു. അത് ഞങ്ങളുടെ ഇൻ്റേർണൽ സംവിധാനങ്ങൾ വെച്ച് ഓഡിറ്റ് ചെയ്യും. സർക്കാരിനും ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളതിനെ എന്ത് ചെയ്തിട്ടുള്ളത്, സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ആ പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊരു ഒരു ഡിസ്കഷനും കൂടെ കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ, കലാരംഗത്തെ സാധ്യതകൾ പോസ്റ്റ് കോവിഡിന് ശേഷം എങ്ങനെയാവണം എന്നുള്ളത് ഓരോ മേഖലയിലും പ്രമുഖരായ വ്യക്തികളെ വെച്ച് ഒരു ഒരു ഡിസ്കഷനും കൂടെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ കേരളത്തിൻ്റെ ബഹുമാനനായ ടൂറിസം മിനിസ്റ്റർ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ബഹുമാനനായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫോർ ടൂറിസം വേണു സാറ് പങ്കെടുക്കുന്നുണ്ട്. കോവളത്തിൻ്റെ പ്രിയങ്കരനായ MLA വിൻസെൻ സാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട മജീഷ്യനും ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഗോപിനാഥ് മുതുകാട് സാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മോഹിനിയാട്ടം എക്സ്പോണൻറ്റും കൾച്ചറൽ ഇൻ്റർപ്രറ്ററും കൂടെ ആയിട്ടുള്ള മേത്തിൽ ദേവിക മേഡവും ആ പാനൽ ഡിസ്കഷനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ.
നിപ്പയെ ആദ്യം തിരിച്ചറിഞ്ഞതിലൂടെ ശ്രദ്ധേയനായ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർ എ എസ് അനൂപ് കുമാർ യുദ്ധഭൂമികളിൽ സേവനത്തിനായി പോവുകയും മഹാരാഷ്ട്രയിലെയും കോഴിക്കോട്ടെയും കോവിഡ് നിയന്ത്രണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത അനുഭവ സമ്പത്തുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ, ചിത്രകാരനും സാംസ്കാരിക സംഘാടകനുമായ ഡോക്ടർ ജി അജിത്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടെസ്റ്റിംഗ് ലാബായ കോഴിക്കോട് മാറ്റർ ലാബിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഫ്രെഡി സോമൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തി പദ്ധതി ആവിഷ്കരിക്കുന്നത്. വാക്സിനേഷൻ പൂർണതയിലേക്ക് നീങ്ങുകയും കോവിഡിനൊപ്പം ജീവിക്കാൻ മനുഷ്യർ തയ്യാറാകുന്നതുമായ സാഹചര്യത്തിൽ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഓരോന്നായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ക്രാഫ്റ്റ് വില്ലേജിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും അതുമൂലം ടൂറിസം മേഖലയിൽ പുത്തനുണർവ് ഉണ്ടാക്കാനും സാധിക്കും. നന്ദി, നമസ്കാരം.